ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയിലേക്കാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നെക്സൺ എന്ന് പറഞ്ഞ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു ഇലക്ട്രിക് കാറാണ്. വയനാട്ടിൽ ചാർജിംഗ് സ്റ്റേഷൻ ഇല്ല എന്നുള്ള ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ എടയ്ക്കൽ ഗുഹയിലേക്ക് പോയത്. ഇതാണ് എടയ്ക്കൽ ഗുഹയിലേക്കുള്ള ആദ്യത്തെ എൻട്രൻസ്. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിലാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിലെ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് 12D ഫിലിമൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. ഈ കൊച്ചു കടകളിൽ വയനാട്ടിൽ മാത്രം കിട്ടുന്ന പല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഈ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിസരം മൊത്തം കാപ്പിപ്പൊടിയുടെ ഒരു മണമാണ്. എടയ്ക്കൽ കേവിലേക്കുള്ള പ്രധാന എൻട്രൻസ് ഇവിടെയാണ്. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മലയായ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. എടയ്ക്കൽ ഗുഹയിലേക്കുള്ള വഴി കുറച്ച് ദുർഘടം പിടിച്ചു തന്നെയാണ് കേട്ടോ. ഇതിലൂടെ കയറി ചെന്ന് എത്തുന്നത് ആദ്യത്തെ ഗുഹയിലാണ്. പക്ഷേ ഇവിടെയല്ല, ഇതല്ല പ്രധാന ഗുഹ. ഇവിടെ ശിലാലിഖിതങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇവിടുന്ന് വീണ്ടും നമുക്ക് മുകളിലേക്ക് കയറി പോകണം, എന്നാലേ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഗുഹയിൽ എത്താൻ കഴിയുള്ളൂ. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ എടയ്ക്കൽ ഗുഹ 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂകമ്പത്തിൽ ഉണ്ടായതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനിയും കുറേ കയറിപ്പോയാലേ നമ്മുടെ പ്രധാന ഗുഹയിലേക്ക് എത്തുള്ളൂ. താഴോട്ട് പോകാനുള്ള വഴിയാണിത്. പണ്ടിലവിടെ എക്സിറ്റിൽ എഴുതിയത്. ഇപ്പൊ നമ്മള് പ്രധാന ഗുഹയുടെ മുന്നിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാരാപ്പുഴ ഡാം കാണാവുന്നതാണ്. ഇതാണ് ഗുഹയിലേക്കുള്ള എൻട്രൻസ്. നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം അല്ലേ. രണ്ട് കല്ലുകൾക്ക് ഇടയിലായിട്ട് ഒരു കല്ല് വന്നതുകൊണ്ടാണ് ഈ ഗുഹയ്ക്ക് എടയ്ക്കൽ എന്നുള്ള പേര് വന്നതെന്ന് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞു. ഈ ശിലാലിഖിതങ്ങൾക്ക് 6,000 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. ഇതൊരു സ്ത്രീയുടെ രൂപവും താഴെ കാണുന്നത് തോണിയും ആണെന്നാണ് ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളത്. പാറന്നെയാണ് പൊട്ടിയാകുന്നത്. ഇതിലുള്ളത് നവീന ശിലായുഗത്തിലെ BC 4000 മുതൽ 6000 വർഷം മുമ്പ് ആദിമ മനുഷ്യർ വരച്ച ചിത്രങ്ങളാണ്. പാറ ഉളി കൊണ്ടല്ല, പാറ കോട് വരച്ചിട്ടുണ്ട്. മെയിൻ ചിത്രം ഇതാണ്. അന്നത്തെ രാജാവിന്റെ ചിത്രമാണ്. രണ്ട് കൈയും പൊക്കി പിടിച്ച് അതിന് തിളക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ചെയ്യേണ്ടത് ഫ്രണ്ട് ഭാഗം, ബാക്ക് സൈഡ് പുറം തിരിഞ്ഞിട്ടുണ്ട്. ഇതെവിടെ ശ്രീരൂപമാണ്. അവിടെ ഒരു കുട്ടിയുണ്ട്. എൻ്റെ തൊട്ടും എല്ലാം ഒരു രണ്ട് മര കാണുന്നുണ്ട്. ചെന്നായിയാണ്. ചെന്നായി തലയിൽ കേൾക്കുന്നില്ല.
നമ്മുടെ ഇങ്ങനെ ഒരു മനുഷ്യന്റെ മുഖമാണ് കണ്ടോ, അന്ന് മുഖമായിട്ടാണ്. അപ്പുറത്തൊരു ആനയാണ്, അവിടെ ഒരു സ്ത്രീരൂപമാണ്. ചക്രം കാണുന്നില്ല, സൂര്യനായിട്ടാണ് പറയുന്നത്. സൂര്യനെ ആരാധിച്ചിരുന്നു. അതിന്റെ മേലെ ഒരു മൈൻഡ് ചിത്രമാണ്. രണ്ട് വര പോലെ കാണുന്നില്ല, കാലയും കോട്ടയും. ഇതെല്ലാം ബി സി 4000 മുതൽ 6000 വർഷം പഴക്കമുണ്ട്. ഇതിന് ശേഷം വിവിധ കാലഘട്ടങ്ങളായിട്ട് പല പല ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നു. അതിൽ എഴുതിയേക്കുന്ന പൽപ്പുലി ചാത്തക്കാരി വേങ്കോ മല കർഷവനെ ചാർത്തി എന്ന് പറഞ്ഞാൽ പല പുലികളെ കൊന്ന ഒരു പ്രസിദ്ധി നേടിയ ഒരു ഗോത്ര തന്നെ ഇവിടെ ജീവിച്ചിരുന്നു. രണ്ടാമത്തെ ശ്രീ വിഷ്ണുവർമ്മ നാഗ കുടുംബിയ കുലവർദ്ധന സദസ് ലിഖിതം. ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു വിഷ്ണുവർമ്മ എന്ന പേരിലുള്ള എഴുതിയ ലേഖനമാണ്. ഇതിലുള്ള ലോക ചരിത്രത്തിലെ രണ്ടാം സ്ഥാനം. അഞ്ചാമത്തെ ചിത്രം കാണുന്ന ഈ സ്ഥാനത്തിൽ പോകണം. ഇത്രയും വർഷം പഴക്കുന്നത് ഇത് ഒറിജിനലാണ്. അവിടേക്കുള്ളത് പെയിന്റിംഗാണ്. ഗൈഡിൽ നിന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങൾ ഗുഹയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഈ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്. ഇദ്ദേഹം എന്താ പറയുന്നതെന്ന് അറിയാം, ഗ്രീൻ ടീയെ കുറിച്ചാണ്. തേയിലയുടെ തളിരില എടുത്താണ് ഈ ഗ്രീൻ ടീ തയ്യാറാക്കുന്നത്. കുടംപുളി, നെല്ലിക്ക, വിവിധ തരം തേനുകൾ, കമ്പപ്പൊടി എല്ലാം ഇവിടെ അവൈലബിളാണ്. ഒത്തിരി ഔഷധഗുണമുള്ള ഫ്ലാക്സ് സീഡ്, മുളയരി തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഇവിടുന്ന് ഒരു മുളയരി പായസത്തിൻ്റെ ടേസ്റ്റ് നോക്കാം. ഹോം മെയ്ഡ് ചോക്ലേറ്റുകളുടെയൊക്കെ ഒരു കലവറ തന്നെയാണ് ഇവിടുത്തെ ഷോപ്പുകളിലുള്ളത്. കൂടാതെ മിക്സ് മിഠായി, റോസഞ്ചർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. മുളയുടെ പുട്ടുകുറ്റി ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ വണ്ടിയിൽ ചാർജർ കയറി കണ്ടീഷൻ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ഈ വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്താലോ? ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടി അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കാരാപ്പുഴ ഡാമിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ കൂടി ഉള്ള ഒരു ഡാമാണിത്. അപ്പോൾ കാരാപ്പുഴ ഡാമിൻ്റെ വീഡിയോയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.